കളമശ്ശേരി ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട 12 വയസ്സുകാരി ലിബിനയ്ക്ക് വിട നൽകി നാട്. ലിബിന പഠിച്ച സ്കൂളിലും വീട്ടിലുമായി നടന്ന പൊതുദർശനത്തിൽ നൂറുകണക്കിന് ആളുകളാണ് കുരുന്നിന് അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിയത്. എല്ലാത്തിനും സാക്ഷിയായി മൃതദേഹത്തിനരികിൽ നിന്ന് മാറാതെ നിന്ന അച്ഛൻ പ്രദീപന്റെ സാന്നിധ്യം കണ്ടു നിന്നവരുടെ ഉള്ളിലയ്ക്കുന്ന കാഴ്ചയായി മാറി. പൂമ്പാറ്റിയായി പാറി നടന്ന സ്കൂൾ മുറ്റത്തേക്ക് അവളെത്തി. കൂട്ടുകാരോട് അവസാനമായി യാത്ര പറയാനായി. നിഷ്കളങ്കമായ ചിരിയും പ്രസരിപ്പുമായി ഓടി നടന്ന കാലടി നീലീശ്വരം സ്കൂൾ മുറ്റം കൂട്ടുകാരുടെയും അധ്യാപകരുടെയും സങ്കടത്താൽ മുങ്ങി. ചുവന്ന റോസാപ്പൂക്കൾ അർപ്പിച്ച് പ്രിയ കൂട്ടുകാരിക്ക് യാത്രാമൊഴിയേക്ക് കൂട്ടുകാർ ക്ലാസ് മുറികളിലേക്ക് തിരികെ എത്തുമ്പോഴേക്കും പലരും വിതുമ്പിക്കരഞ്ഞിരുന്നു. സ്നേഹമായിരുന്നു എല്ലാവരോടും, ക്ലാസ്സിലും അതെ, ആരോടും അങ്ങനെ ദേഷ്യം അങ്ങനെ നല്ല, ഇപ്പോൾ എല്ലാവരോടും അങ്ങനെ നല്ല പെരുമാറിയത്. അവളോടും എന്തോ പ്രത്യേക സുഖമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കും സുഖമാണ്. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടായാലും അവൾക്ക് അറിയാത്തതായാലും അവൾ എങ്ങനെയായാലും പറഞ്ഞുതരും. പിന്നെ അവൾ എനിക്കൊരു പടം വരച്ചരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പകുതി ആക്കിയിട്ടാണ് അവൾ പറഞ്ഞു, ഇനി ഞാൻ വരുമ്പോൾ നിനക്ക് മുഴുവനായിട്ട് വരച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ ലാസ്റ്റായിട്ട് പോയത്. ഇവനെ ഭയങ്കര പാവാർന്നു, അവൾ ദേഷ്യമൊന്നും പെടൂല. എന്നെ മിണ്ടാനിക്കാൻ പറയുമ്പോൾ ചിലര് ദേഷ്യപ്പെടില്ല, പക്ഷെ ദേഷ്യപ്പെടില്ല, സന്തോഷത്തിലെന്തും പറയുള്ളൂ. ലിബിനയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ബിന്ദു ടീച്ചർക്കും വാക്കുകൾ പോലും മുഴുവിക്കാനായില്ല. ലിബിന എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഞങ്ങൾക്കൊരിക്കലും ആ കുഞ്ഞിനെ എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് മറക്കാൻ കഴിയില്ല. ഞാനൊരമ്മ മാത്രമല്ല, ഒരു അമ്മമ്മ കൂടിയാണ്. ഞാൻ അവൾ ഈ സ്കൂളിൽ നിന്ന് പോയതായിട്ട് കരുതണില്ല. ഞാനിപ്പോൾ അവൾ മറ്റേ അടുത്ത ക്ലാസ്സിൽ സംസ്ഥാന പിരീഡ് പോയിരിക്കുന്ന പോലെയാണ് എനിക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാറ്. അവൾ ഈ വരാൻ എന്തെങ്കിലും ഉണ്ട്. മലയാറ്റൂരിലെ വാടക വീട്ടിലും നിരവധി ആളുകളാണ് ലിബിനയെ ഒരു നോക്ക് കാണാനായി എത്തിയത്. എല്ലാത്തിനും സാക്ഷിയായി അവസാന നിമിഷം വരെ അച്ഛൻ പ്രദീപനും മൃതദേഹത്തിനരികിയിരുന്ന കാഴ്ച മനസ്സുകളെ നൊമ്പരപ്പിച്ചു. ഒടുവിൽ വൈകിട്ട് 4 മണിയോടെ യഹോവ സാക്ഷികളുടെ സഭാസമിത്തേരിയിലെ മണ്ണിലലിഞ്ഞു ആ നിറപുഞ്ചിരി. കൈരളി ന്യൂസ്, കൊച്ചി.